നമസ്കാരം. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ പങ്കെടുത്ത മധ്യേഷ്യൻ സമ്മേളനത്തിൽ ഇന്ത്യയുടെ ഇടപെടലുകൾ നിർണായകമായതായി വിദേശകാര്യമന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ദീർഘകാല വികസന ചിന്തകൾ ഏവരും ഏറെ പ്രാധാന്യത്തോടെയാണ് ഏറ്റെടുത്തതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സമ്മേളനത്തിലെ മോദിയുടെ പല പ്രതികരണങ്ങളും വൻ ശ്രദ്ധയാണ് ആകർഷിച്ചിരിക്കുന്നത്. മേഖലയിൽ ബെൽറ്റ് റോഡ് വികസനം എന്ന പേരിൽ ചൈന നടത്തുന്ന അധിനിവേശ ശ്രമത്തിന് കൃത്യമായ മറുപടിയാണ് സമ്മേളനത്തിൽ നരേന്ദ്രമോദി നൽകിയത്. സഹകരണം സമഗ്രവും ദീർഘകാലത്തേക്കാകണമെന്ന ഇന്ത്യയുടെ സുപ്രധാന നയമാണ് മോദി മുന്നോട്ട് വെച്ചത്. അടുത്ത 30 വർഷത്തെ വികസന കാഴ്ചപ്പാടുകളാണ് ഊന്നിപ്പറഞ്ഞത്. മേഖലയിലെ സുരക്ഷയിൽ നാം ഏറ്റവും ആശങ്കാകുലരാണ്. അഫ്ഗാനിലെ വികസന കാര്യത്തിലും നമുക്ക് ഏവർക്കും ആശങ്കകളുണ്ട്. എന്നാൽ ഇത് ഒരുമിച്ച് നിന്നാൽ പരിഹരിക്കാവുന്നതേയുള്ളൂവെന്നും പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞു. 3 കാര്യങ്ങളിലൂന്നിയായിരുന്നു സമ്മേളനത്തിൽ ചർച്ചകൾ നടന്നത്. 1-ാമത്തേത് ഇന്ത്യ മേഖലയിലെ എല്ലാ രാജ്യങ്ങളുമായി ചേർന്നുള്ള മധ്യേഷ്യൻ വാണിജ്യ പ്രതിരോധ കൂട്ടായ്മയാണ് ആഗ്രഹിക്കുന്നത്. 2-ാമത്തേത് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാവുക എന്നതാണ്. വിവിധ മേഖലകളിലെ മന്ത്രാലയങ്ങളും ഗുണഭോക്താക്കളും തമ്മിൽ സജീവമായ ആശയവിനിമയം ഉറപ്പുവരുത്തണം. 3-ാമതായി ഇത്തരം സഹകരണം ഏതൊക്കെ മേഖലയിൽ നടക്കണമെന്നും അതിൻ്റെ പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കണമെന്നും നിർബന്ധമാക്കണമെന്നും പ്രധാനമന്ത്രി സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ഇതെല്ലാം വളരെ ശ്രദ്ധയോടെയാണ് ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കണ്ടത്. മധ്യേഷ്യൻ രാജ്യങ്ങളുമായി മികച്ച നയതന്ത്ര ബന്ധങ്ങൾ ഇന്ത്യ സജീവമാക്കിയതിൻ്റെ 30-ാം വർഷമാണിത്. ഏറെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് എല്ലാ രാജ്യങ്ങളും സഹകരിക്കുന്നതെന്നും നരേന്ദ്രമോദി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഖസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, കിർഗ് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത്. നേതൃത്വതലത്തിൽ ഇന്ത്യയും മധ്യേഷ്യൻ രാജ്യങ്ങളും തമ്മിൽ ഇത്തരത്തിൽ ഉച്ചകോടി ചരിത്രത്തിൽ ആദ്യമായാണെന്നും വിദേശകാര്യമന്ത്രാലയം പറയുന്നു. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ബന്ധത്തിൻ്റെ പ്രതിഫലനമാണ് ഉച്ചകോടി. 2015-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യേഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അഫ്ഗാനിൽ സുസ്ഥിര ഭരണം ഉറപ്പാക്കാനും തീവ്രവാദ ഭീഷണി ഇല്ലാതാക്കാനും സംയുക്ത ഉന്നതതല പ്രവർത്തന സമിതി രൂപീകരിക്കാൻ ഇന്ത്യയും മധ്യേഷ്യൻ രാജ്യങ്ങളും പങ്കെടുത്ത ഉച്ചകോടിയിൽ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ച ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ അതേ നിലപാടാണ് മധ്യേഷ്യൻ രാജ്യങ്ങൾക്കുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ സൂചിപ്പിച്ചു. മധ്യേഷ്യൻ രാജ്യങ്ങൾക്ക് വിവരസാങ്കേതിക വിദ്യ കൈമാറൽ, ഭീകരവിരുദ്ധ പരിശീലനം, നയതന്ത്ര രംഗത്ത് പരിശീലനം തുടങ്ങിയവയും ഇന്ത്യ നടപ്പിലാക്കും. മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പ്രതിവർഷം 100 യുവാക്കളെ ഉന്നത പഠനത്തിനും പരിശീലനത്തിനുമായി ഇന്ത്യ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. എന്തായാലും മോദി നടത്തിയ ഈ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളുമെല്ലാം ഇരു കൈകളും നീട്ടിയാണ് മധ്യേഷ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ചത്. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.